ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെയും വീഡിയോ കുക്കിംഗ് വീഡിയോസൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം പിന്നെ വോയിസ് കൊടുക്കുന്ന ടൈമിലെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും അറിയില്ല. അപ്പം എന്തൊക്കെയാണ് വേണ്ടി പറഞ്ഞു പോകട്ടോ. അപ്പം നമുക്കിന്ന് കാലത്ത് എന്തായിരുന്നു വെച്ചാൽ ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. ദോശയും ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ നമ്മളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഓരോ തിരക്കിലാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ നമ്മളൊന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ കാലത്തിന് നമുക്ക് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കട്ടൻ ചായ ആണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറ്. പാൽ ചായ ഒന്നും ഞങ്ങളുടെ ഈ മലപ്പുറത്തേന് അങ്ങനെ രാവിലെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കട്ടൻ ചായ ആണ് കേട്ടോ. പിന്നെ കട്ടൻ ചായൻ്റെ കൂടെ തന്നെ രണ്ട് റസ്ക് കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പാടെ തന്നെ ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ അതൊന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ, അതിൻ്റെ കൂടെ റസ്ക്കോ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതട്ട കഴിക്കാറ്. എന്നും പഴം പുഴുങ്ങിയതാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് അതില്ല കേട്ടോ. പിന്നെ നമുക്കിന്ന് ദോശ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാക്കറ്റ് പൊടിയുടെ ദോശയാണ് കേട്ടോ. അപ്പോൾ അതാ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതിലേക്കുള്ള ഗ്രീൻ പീസിൻ്റെ കറിയിൽ അതും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ദോശ പുട്ട് പിന്നെ നൂൽപുട്ട് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഉണ്ടാക്കാറ്. കൂടുതൽ രാവിലെ തന്നെ ഈ വെള്ളപ്പം മസാല ദോശ അങ്ങനെയൊന്നും ചിലർക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതാ വറവിട്ട് വെച്ചിട്ടോട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഈ ഒരു മസാലക്കറി. നന്നായിട്ടൊന്ന് കുറുകിയിട്ട് ഈ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിന് ഉരുളങ്കിഴങ്ങും എല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് കണ്ട് റെഡിയാക്കിയതാണ്. ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇടുമ്പോൾ ലോങ് ആകുമ്പോൾ നമുക്ക് നെറ്റ് കഴിയും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ചായ ഒക്കെ കുടിക്കാതിരുന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ ഞാനിതാ ടേബിൾ വന്നിരുന്നിട്ടല്ല കേട്ടോ ചായ കുടിക്കുക. ഞാൻ പുറത്ത് വന്നിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കുക. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡ്യൂട്ടിയുള്ളത് മീൻ നന്നാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ മുറിച്ച് പിന്നെ താത്തത പൊതുക്കി നമുക്കതിലേക്കുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടേ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും പെരിഞ്ചീരകം ഇട്ടിട്ട് വറുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾക്കിന്ന് ചെമ്മീനും അതിൻ്റെ കൂടെ തന്നെ മാന്തളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്തളും ഇന്നലെ മിനിയാന്നൊക്കെ മാന്തളായിരുന്നു. അപ്പോൾ ടേസ്റ്റുള്ള കാരണം ഇന്ന് മാന്തള് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കറി ഇത് തേങ്ങയും തക്കാളിയും പച്ചമുളകും കാര്യങ്ങളെല്ലാം കൂട്ടിയതിന് ശേഷം അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ മീനും ഇട്ടിട്ട് ഒപ്പം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഇതാ മീനും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിൽ ഈ ചെമ്മീൻ്റെ തല വറക്കാമെന്ന് കരുതിയിട്ടേ അപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കറിയിലിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ താത്ത. അപ്പോൾ താൻ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഇങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ചതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും പിന്നെ അതിലെ ആവശ്യത്തിനുള്ള ഉപ്പും മുളകും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് കറി തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു കയ്യിലോട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ തേങ്ങ അരച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ കലങ്ങി ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കി കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ കൈയെടുത്ത പെട്ടെന്ന് തിളച്ചിട്ടങ്ങോട്ട് ചട്ടിൻ്റെ മേലെ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഒലിച്ച് പോകാറുണ്ട്.
അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ കൈക്ക് ഈ ചൂട് തട്ടുമ്പോൾ ഭയങ്കര വേദന വിട്ടുട്ടാ. അപ്പം ഞാൻ ഒരു തുണി കൊണ്ടൊക്കെ കെട്ടിയിട്ടോ കൈയിൻ്റെ, ഈ ചൂട് ഭയങ്കര കത്തലായിരുന്നു കേട്ടോ. അതുകൊണ്ടേ പിന്നെ നമുക്ക് മീൻ മസാല കൂട്ടാൻ വേണ്ടിയിട്ട്, മാന്തൾ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിലേക്ക് ഞാനിതാ മീനൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ വറക്കലൊക്കെ. പിന്നെ നമുക്കിന്ന് ആ കറി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് കടുകല്ല കേട്ടോ, ഉലുവ പൊട്ടിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ. ചിലവർ ഞങ്ങൾ തൂമിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ വറവിടുക എന്ന് പറയും കേട്ടോ. ചില നാട്ടിലൊക്കെ പല ഭാഷകളായിരിക്കുമല്ലോ, അപ്പം നമ്മൾ അങ്ങനെ കേട്ടോ പറയാം. ഞങ്ങൾ തനി മലപ്പുറത്തേരാണെന്ന് വെച്ചാൽ അല്ല കേട്ടോ, ഞങ്ങൾ മലപ്പുറത്തിൻ്റെ ഒരു ഭാഗത്താണ്. അപ്പോൾ പലതരം ഭാഷകളൊക്കെയാണല്ലോ എല്ലാവരുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു കറി തൂമിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവുകയെ. ഉപ്പും പുളിയും മഞ്ഞളും മുളകും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പ് കുറഞ്ഞാൽ തന്നെ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള. അപ്പോൾ തന്നെ ഞാൻ കറിയൊക്കെ വറവിട്ടതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോസ് കുഴപ്പമില്ലാത്ത കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും ലൈക്ക് തന്നിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ലൈക്ക് തരാത്ത എനിക്കറിയില്ല കേട്ടോ. ലൈക്കിന് മാത്രമുള്ള വീഡിയോസൊന്നല്ല എൻ്റെ വീഡിയോ, എനിക്ക് സങ്കടമുണ്ട് മക്കളെ. നമ്മൾ കാണുന്ന വീഡിയോസിനൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് എന്ന്. ഇനി ആർക്കും ഞാൻ ലൈക്ക് തരില്ല, ഇഷ്ടമുള്ളവരൊക്കെ ഞങ്ങൾക്ക് ലൈക്ക് തരട്ടെ. അപ്പോൾ നമ്മൾ തിരിച്ചും ലൈക്ക് തരും. ആകെ 10 ലൈക്കൊക്കെയാണ് ഇന്നലെ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ലൈക്കിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്നലെ വീഡിയോസൊക്കെ ഇട്ടത്. നമുക്ക് ആ ഒരു കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്താ പറയുക, കുറച്ചോ ഓരോരുത്തർക്ക് ഓരോ വിളിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോസിന് കമൻ്റ് ഇടുന്ന നമ്മളെ ഒരുപാട് നല്ല നല്ല ചേച്ചിമാരുണ്ട് കേട്ടോ. നമ്മുടെ അമേരിക്കത്തെ വലിച്ചൊരു ചേച്ചിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചേച്ചിനെ. കണ്ടിട്ടൊന്നുമില്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മുടെ രമ്യ ചേച്ചി, സിമി ചേച്ചി, കുറേ ചേച്ചി പേരൊന്നും അറിയാത്ത കുറേ പേരുണ്ട്. താത്തമാരുണ്ട്, ഞങ്ങളെ ചെറിയ കുഞ്ഞു ഗ്രൂപ്പുണ്ട്, അതിൽ കുറച്ച് താത്തമാരുണ്ട്. നമ്മളെ സൗന്ദര്യ ടീമിലത്തെ ചേട്ടായിണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ടാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടിട്ട് എൻ്റെ കൂടെ പഠിച്ച, അവർക്കെല്ലാവർക്കും ഒരുപാട് ടാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിന്ന് കേബേജ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കേബേജ് ഉപ്പേരിക്ക് നമ്മുടെ അടുപ്പത്ത് തന്നെ ഗ്യാസിനെ തന്നെ ഉപ്പേരി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് മുളക് ഇട്ട് കൊടുത്തു, സാധാ ഉപ്പേരിയാണ് കേട്ടോ, തോരനൊന്നല്ല. അതിനുശേഷം നമുക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണികളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിരിക്കാലോ എന്ന് കരുതിയിട്ടാവും കേട്ടോ. പക്ഷേ എങ്ങനെ നോക്കിയാലും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു ടൈം എടുക്കും. അപ്പോൾ നമ്മളെ കേബേജ് ഉപ്പേരിയും, ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, പക്ഷെ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനെന്താ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറിനാണ് പോവാണ്. മാന്തൾ പൊരിച്ചതും പിന്നെ കേബേജ് ഉപ്പേരിയും ചെമ്മീൻ കറിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതിൻ്റെ മുന്നേറ്റ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ പറഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ചെമ്മീനും പിന്നെ ചെമ്മീൻ കറിയും നീ വറുത്തും എല്ലാം കൂട്ടിയിട്ട് ഉഷാറായിട്ട് ചോറൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ. വൈകിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ, പിന്നെ ഇടുമ്പോൾ ലോങ്ങായിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ബക്കുളി ചേട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ, ബക്കുളിൻ്റെ വീഡിയോ നിർത്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.